നോക്കുക, അമരത്തിനൊക്കെ ഒരു ആനച്ചന്തം ഉണ്ട് അല്ലെ. ആനച്ചന്തം നമ്മൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ ആനകളെ ഇങ്ങനെ അണിയിച്ചൊരുങ്ങി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ കാണുന്ന അതേ ഒരു ചന്തം, ആ നിറങ്ങൾ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം നിങ്ങൾ എല്ലാ ഉത്സവത്തെയും എല്ലാ ചന്തത്തെയും തൃശ്ശൂർ പൂരത്തിനെയും ആനച്ചന്തത്തോടും ഉപമിക്കുക എന്നുള്ളത് അതിനെ അതൊരു പക്ഷേ ഇത് ഇതിന്റെ ചന്തമാണ്, ഇത് ചുണ്ടൻ വെള്ളത്തിന്റെ അമരത്തിന്റെ ചന്തമാണ്, ഇത് ചുണ്ടൻ വെള്ളത്തിന്റെ അണിയത്തിന്റെ ചന്തമാണ്, ആ കേൾക്കുന്ന ഇടിനാദത്തിന്റെ മുഴക്കമാണ്, അതിൽ ഉയരുന്ന ഫിസലിന്റെ ആവേശമാണ്, അതിൽ ഉയർന്ന് കേൾക്കുന്ന വഞ്ചിപ്പാട്ടിന്റെ താളമാണ്. അങ്ങനെ ഇതിനെ ഒന്നിനോട് മോഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ഇതിൻ്റെതായ ചില രീതികളുണ്ട്, ആ രീതികൾക്ക് പുറത്തേക്ക് മാത്രം ആ രീതികൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു.